DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ലോക്ക്ഡൗൺ കാലത്ത് നിങ്ങൾക്ക് ലഭ്യമാവുന്ന വിവിധ ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, കൂടുതൽ പേരിലേക്ക് എത്തിച്ചേരുവാൻ സഹായിക്കുമെന്നതിനാലാണത്. അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഉപകാരപ്രദമാകുന്ന വീഡിയോകൾ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ് APL BPL വ്യത്യാസമില്ലാതെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും അറിയേണ്ട ഒന്നാണ്. ലോക്ക്ഡൗൺ മൂലം ഇപ്പോഴും വളരെയധികം കാർഡുടമകൾക്ക് ഏപ്രിൽ മാസത്തെ കിറ്റും മെയ് മാസത്തെ റേഷനും ലഭിച്ചിട്ടില്ലെന്നുള്ള പരാതി ഉയർന്നിരുന്നു. June 5 വരെ ഇതിനുള്ള തീയതി നീട്ടി നൽകിയിരുന്നുവെങ്കിലും പല റേഷൻ കടകളിലും സ്റ്റോക്ക് എത്തിച്ചേർന്നിരുന്നില്ല. ഈ സാഹചര്യത്തിൽ മെയ് മാസത്തെ റേഷൻ വിതരണവും ഏപ്രിൽ മാസ കിറ്റ് വിതരണവും June 8 ചൊവ്വാഴ്ച വരെ നീട്ടിക്കൊണ്ട് ഭക്ഷ്യവകുപ്പിൻ്റെ അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇവ ലഭിക്കാത്തവർ അതിനാൽ ചൊവ്വാഴ്ചയ്ക്കകം നിങ്ങളുടെ റേഷൻ കടകളിൽ നിന്നോ അല്ലെങ്കിൽ സ്റ്റോക്കുള്ള മറ്റ് റേഷൻ കടകളിൽ നിന്നോ അവ കൈപ്പറ്റാൻ ശ്രദ്ധിക്കുക. കേരളത്തിൽ ടൗട്ടെ ചുഴലിക്കാറ്റിനെ തുടർന്ന് വരുമാനമില്ലാതെ ദുരിതമനുഭവിച്ച മത്സ്യത്തൊഴിലാളി അനുബന്ധ കുടുംബങ്ങൾക്ക് ഓരോ കുടുംബത്തിനും 1200 രൂപ വീതം സർക്കാർ സഹായം നൽകുന്നു. ചുഴലിക്കാറ്റ് മൂലം ഒരാഴ്ച മത്സ്യബന്ധനം നിരോധിച്ചിരുന്നു. ഈ കാലയളവിൽ വരുമാനം നിലച്ച് ദുരിതം അനുഭവിച്ചവരിൽ രജിസ്റ്റർ ചെയ്ത 124,970 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കും 28,070 അനുബന്ധ കുടുംബങ്ങൾക്കുമാണ് 1200 രൂപ വീതം സഹായം ലഭിക്കുക. തുക ഉടൻ തന്നെ വിതരണം ചെയ്യുമെന്ന് മന്ത്രി ആന്റണി രാജു അറിയിച്ചിട്ടുണ്ട്. വാക്സിനേഷനുമായി ബന്ധപ്പെട്ടും 2 പ്രധാന പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. 45 വയസ്സിന് മുകളിലുള്ള കിടപ്പിലായ രോഗികൾക്ക് വീട്ടിൽ വന്ന് വാക്സിൻ നൽകുന്നതിനുള്ള സൗകര്യം ലഭ്യമാക്കുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ 40 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും July 15 ആദ്യ ഡോസ് വാക്സിൻ നൽകുവാൻ കേരള സർക്കാർ തീരുമാനമെടുത്തതാണ് രണ്ടാമത്തെ അറിയിപ്പ്. വരും ദിവസങ്ങളിൽ അതിനാൽ വാക്സിനേഷൻ പ്രക്രിയ വേഗത്തിലാകുന്നതാണ്. ഈ സാമ്പത്തിക വർഷത്തിൽ 1,000 കോടി രൂപയുടെ ബാങ്ക് വായ്പ കുടുംബശ്രീ വഴി അയൽക്കൂട്ടങ്ങൾക്ക് സർക്കാർ ലഭ്യമാക്കുന്നതാണ്. 5 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് 4% എന്ന കുറഞ്ഞ പലിശ നിരക്കിലാകും നൽകുക. വളരെയധികം ആനുകൂല്യങ്ങളും അവസരങ്ങളും ലഭിക്കുന്ന കുടുംബശ്രീയിൽ പരമാവധി പേർക്ക് ഈ വർഷം അംഗമാകാവുന്നതാണ്. അതിനായി കുടുംബങ്ങളിലെ യുവതികളുടെ പ്രാതിനിധ്യം കുടുംബശ്രീയിൽ ഉറപ്പുവരുത്തുന്നതിനായി ഈ വർഷം 10,000 ഓക്സിലറി അയൽക്കൂട്ട യൂണിറ്റുകൾ ആരംഭിക്കുന്നുണ്ട്. ഇതുവരെയും അംഗങ്ങളാകാത്തവർ കുടുംബശ്രീയിൽ ചേർന്ന് ആനുകൂല്യങ്ങളും വരുമാന മാർഗ്ഗങ്ങൾക്കുള്ള അവസരങ്ങളും പ്രയോജനപ്പെടുത്തുക. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. എല്ലാവരും കോവിഡിൽ നിന്ന് സുരക്ഷിതരായിരിക്കുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും.